ഗണപതി പൂജയ്ക്ക് തുളസിയില ഉപയോഗിക്കാമോ? നിരന്തരം ഉപയോഗിക്കാറുണ്ടല്ലോ, ഉപയോഗിക്കാറുണ്ടല്ലോ. എന്താണ് സംശയം? കേരളത്തിൽ ഗണപതി പൂജ എന്ന് മാത്രമല്ല, എല്ലാ പൂജയ്ക്കും തുളസിയില ഉപയോഗിക്കാറുണ്ട്. എല്ലാ പൂജയ്ക്കും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഉത്തരഭാരതത്തിൽ ശിവപൂജയ്ക്ക് തുളസിയില ഉപയോഗിക്കാറില്ല. ഇവിടെ ഉപയോഗിക്കും, കേരളത്തിൽ ഉപയോഗിക്കും. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഒരനുഭവം ഉണ്ടായി. ഉത്തരഭാരതത്തു നിന്ന് കുറേ സന്യാസി ശ്രേഷ്ഠന്മാർ കൊളത്തൂർ വന്നിരുന്നു. കൊളത്തൂരിൽ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടായിരുന്നു നമാമി ശങ്കരം എന്നൊരു കാര്യപരിപാടി നടന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ഉത്തരഭാരതത്തു നിന്ന് വന്ന എല്ലാ മഹാപുരുഷന്മാരെയും നമ്മൾ കോഴിക്കോട് പരിസരത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ കുറച്ച് ഒരു മൂന്നാല് സീനിയർ സ്വാമിമാരെയും കൊണ്ട് നമ്മൾ തന്നെ നേരിട്ട് പോയിരുന്നു ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ. അപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടുന്ന് പ്രസാദം കൊടുത്തു അവിടുത്തെ പൂജകൻ. സ്വാമി ഞെട്ടിപ്പോയി, കാരണം തുളസിയാണിതിൽ. സ്വാമി മേടിച്ചു, സ്വാമിക്ക് യാതൊരു പ്രശ്നമില്ല. ചോദിച്ചു, ഇതെങ്ങനെയാണ് ശിവക്ഷേത്രത്തിൽ തുളസി പൂജിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഇവിടെ കേരളത്തിലെല്ലാം പൂജിക്കും, ഉത്തരഭാരതത്തിൽ അത് ചെയ്യില്ല. അവർ കുവളം തുടങ്ങിയവയെ ഉപയോഗിക്കുള്ളൂ, വിഷ്ണു ക്ഷേത്രത്തിൽ തുളസി തുടങ്ങിയവ ഉപയോഗിക്കും. പക്ഷെ നമ്മെ സംബന്ധിച്ചതൊക്കെ ഉപയോഗിക്കാം, ഒരു വിരോധവും ഇല്ല. വൈദ്യനും വൈദികനും നിശ്ചയിക്കുന്ന ഏത് വസ്തുവും പൂജയ്ക്ക് ഉപയോഗിക്കാം, വിഷവസ്തുക്കൾ ഉപയോഗിക്കരുത്. ചില ക്ഷേത്രങ്ങളിൽ ഇന്ന് കത്തിച്ച് വയ്ക്കുന്ന തിരി ഉണ്ടല്ലോ, ചന്ദനത്തിരി എന്നാ പേര്, അഗർബത്തി എന്നാ പേര്. അഗരവുമായോ ചന്ദനവുമായോ അതിന് കുലപുല ബന്ധം ഉണ്ടാവില്ല. ഇതങ്ങ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 തിരിയുടെ പരസ്യം ഞാൻ വായിച്ചത് പറയട്ടെ, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ. എന്ത് ശരിയാ, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ. ഒറ്റ പ്രാവശ്യം കത്തിച്ചാൽ മതി, നീയൊക്കെ ചത്തുപോകും എന്നർത്ഥം. അവസാനം ശ്വാസകോശ ക്യാൻസർ വരും. ചിലർ പറയും, സ്വാമി എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ജപം ചെയ്യുമ്പോൾ നല്ല ഏകാഗ്രത വരുന്നുണ്ട്, നല്ല ധ്യാനം സമാധിയൊക്കെ കിട്ടുന്നുണ്ട്. സാധനം ഇത് കത്തിച്ച് വെച്ചിട്ട് സെഡേറ്റീവ് മൂഡിലായി പോവുക, ബോധം കിട്ടുക. ആ എങ്ങനെ ഇരിക്കുക? അതുകൊണ്ട് ദയവ് ചെയ്ത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ തിരി വേണം മേടിക്കാൻ. ഇത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് കത്തിക്കരുത്. ഹൈഡ്രോ കാർബൺസിൻ്റെ പുക ഏറ്റവും അപകടമാണ്. ഇന്ന് കർപ്പൂരം എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനങ്ങൾ മിക്കവാറും ഹൈഡ്രോ കാർബൺസാണ്. അതങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ വല്ല ഫർണസ് എന്ന് വരുന്ന പോലെയാ പുക വരിക. കർപ്പൂരത്തിന് അങ്ങനെ ഉണ്ടാവില്ല. സ്വാമി ഇപ്പം ആ മാലിന്യമേ കിട്ടാവുള്ളൂ, എന്തിനാ കത്തിക്കണത്? വേണ്ടെന്ന് ചപ്പരെ. ഇതിനേക്കാൾ ഒക്കെ നേരം പോക്കുണ്ട്. വിളക്കെണ്ണ എന്നൊരു സാധനമുണ്ട്, വിളക്കെണ്ണ. ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി, തേങ്ങയാട്ടിയാൽ തേങ്ങയെണ്ണ വിളിച്ചെണ്ണ എന്നും പറയും, കടലയാട്ടിയാൽ കടലെണ്ണ, പരുത്തിക്കുരി ആട്ടിയാൽ പരുത്തിക്കുരു എണ്ണ, സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി എണ്ണ ഇല്ലേ, എള്ളാട്ടിയാൽ എള്ളെണ്ണ, വിളക്കാട്ടിയാൽ കിട്ടുമോ വിളക്കെണ്ണ? എന്താ എങ്ങനെയാണ്? ഇപ്പം ഇവിടെ വിളക്കുണ്ട്, ഇത് ആട്ടിക്കഴിഞ്ഞാൽ വിളക്കെണ്ണ കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെന്താ ഈ വിളക്കെണ്ണ? പല ഹോട്ടലുകളിലും ആവർത്തിച്ച് വറവിന് ഉപയോഗിച്ച എണ്ണയുടെ അവശിഷ്ടങ്ങൾ, മാംസം മത്സ്യം തുടങ്ങിയവ പൊരിച്ച എണ്ണയുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ ശേഖരിച്ച് പാത്രത്തിലാക്കി മൾട്ടി ഫിൽറ്ററിങ് പ്രക്രിയ ചെയ്ത് അനന്തരം നല്ല ഒന്നാന്തരം നല്ലെണ്ണയുടെ ഫ്ലേവറും ചേർത്താൽ ഇവൻ കൂട്ടപ്പൻ ഇറങ്ങുകയായി. ഏത് വിളക്കെണ്ണ? ഇതെന്തിനാ കത്തിക്കണേ? സ്വാമി പൈസ കുറവാണ്, ഒരു അമ്പല കമ്മിറ്റി പ്രസിഡൻറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കത്തിക്കാതിരുന്നാൽ അത്രയും ചിലവാക്കണ്ടല്ലോ. ഇത് പൈസ കുറവായതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങണ വെച്ചാൽ കത്തിക്കണ്ടെന്ന് വെച്ചാൽ പോരെ. ഭഗവാനോട് പറയാം, ഭഗവാനേ കുറച്ച് വില കുറഞ്ഞ എണ്ണ തരൂ, അന്ന് ഞങ്ങൾ കത്തിക്കാം എന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനത്തെ മാലിന്യങ്ങളാണോ ശുദ്ധത പുലർത്തേണ്ട സങ്കേതങ്ങളിൽ? ഇത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, വീടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലതാണെന്നുറപ്പുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക. ഓരോ ക്ഷേത്രത്തിലും
ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രദേശം എടുത്തുള്ളൂ, ഇപ്പോൾ മൂത്തന്തറ എന്നുള്ള പ്രദേശം, അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വടക്കന്തറയെ കൂടി ചേർത്തു എന്ന് വിചാരിച്ചോളൂ, ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ചേർത്തു എന്ന് വിചാരിച്ചോളൂ. ഇവിടെയുള്ള മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാത്ത അമ്മമാർ ഒരു ഏഴ് പേര് ചേർന്ന് ഒരു സംഘം ഉണ്ടാക്കിയാൽ ശുദ്ധമായി ജൈവ വസ്തുക്കളായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. വലിയ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമില്ല, കോടിക്കണക്കിന് മുടക്ക് മുതൽ ആവശ്യമില്ല, നല്ല വരുമാനം ഉണ്ടാവും, ഉറപ്പ് നല്ല വരുമാനം ഉണ്ടാവും, ഗ്യാരണ്ടിയാണ്. നമുക്കൊരു ഒരു 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 മാസത്തിൽ നല്ലൊരു ശമ്പളം ഓരോരുത്തർക്കും കിട്ടും. ഇതിനേക്കാൾ അപകടമാണ് ഇന്ന് പെരുകുന്ന ക്യാൻസർ. എവിടെ ചെന്നാലും ക്യാൻസറേ കേൾക്കാണല്ലോ. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചേർക്കുന്ന വസ്തുക്കൾ, ഇന്ന് മഞ്ഞൾപ്പൊടി വളരെ കുറവാണ്, ഇന്ന് കിട്ടുന്നതൊക്കെ മഞ്ഞപ്പൊടിയാണ്, യെല്ലോ ഓക്സൈഡുകൾ ചേർന്നത്. മുളക് പൊടി എന്ന് പറഞ്ഞ് വാങ്ങുന്നത് മിക്കതും റെഡ് ഓക്സൈഡ് ചേർന്നതാണ്. ഇതൊക്കെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ രസകരമായതിൻ്റെ ഫ്രീ ഫ്ലോ സോൾട്ട്. എടേ ഉപ്പ് പോരെ, ഇതൊക്കെ വേണോ? നിങ്ങളത് വെള്ളത്ത് കലക്കി വെക്കൂ, വെള്ളത്ത് കലക്കി അടിയിൽ ക്രിസ്റ്റൽ അടിഞ്ഞത് കാണാം, സിലിക്കൺ ക്രിസ്റ്റലുകൾ. ഈ സിലിക്കൺ ക്രിസ്റ്റലുകൾ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെറുകുടലിൽ മുറിവുണ്ടാക്കും. എന്തിനാ ഫ്രീ ഫ്ലോ ഉപയോഗിക്കുന്നത്? സോൾട്ട്, സാധാരണ സോൾട്ട് പോരെ, ഉപ്പ് പോരെ. ഇവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈ നേരത്തെ പറഞ്ഞ ഒരു 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു മല്ലിപ്പൊടി ഉണ്ടാക്കുന്നു, മുളക് പൊടി ഉണ്ടാക്കുന്നു, മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നു, ഒരു ഗ്രൂപ്പ് വീട് വീടാന്തരം കയറി വിൽക്കുന്നു, തൊഴിലായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സമയം നമുക്കുണ്ട്? നമുക്കൊരു തൊഴിലാക്കി എടുത്താൽ പോരെ? ഇങ്ങനെ നമ്മുടെ വീട്ടിലും ക്ഷേത്രത്തിലും ഒക്കെയുള്ള ഒരു ശുദ്ധത വന്നാൽ തന്നെ രോഗങ്ങൾ കുറേ കുറയും. ഇതൊക്കെ നമുക്ക് ശ്രമിക്കാവുന്ന വിഷയങ്ങളാണ്, ഇതൊക്കെ ധാരാളം സംവിധാനങ്ങളുണ്ട്.